കഴിഞ്ഞ 30 വർഷമായി കലാരംഗത്ത് എന്ന് പറയുമ്പോൾ മിമിക്രി രംഗത്ത് സിനിമയിൽ സ്റ്റേജ് പെർഫോമറായിട്ട് എല്ലാ തരത്തിലും മലയാളിയുടെ കണ്ണിൽ പരിചിതമായ ഒരു മുഖമാണ് ശ്രീ സുധി കലാഭവൻ. അദ്ദേഹമാണ് സീ മലയാളം ന്യൂസിനിപ്പോൾ ഇപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ 30 വർഷമായി എന്ന് ഞാൻ പറയുമ്പോൾ സിനിമയിലുണ്ട് എന്നും ഞാൻ പറയുമ്പോൾ വളരെ അപൂർവമായിട്ട് എവിടെയോ മിന്നി പറയുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ സിനിമയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു മിമിക്രി കലാകാരനായിട്ടാണ് എൻ്റെ മനസ്സിലുള്ള സുധി കലാഭവൻ. അതേസമയം 10 സിനിമകളിൽ സുധി കലാഭവൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് സുധി കലാഭവൻ ഒരു സിനിമാരനായിട്ട് കാണാൻ എനിക്ക് തോന്നാത്തെന്നല്ല, എന്നെ പോലെ സിനിമ കാണുന്ന ആൾക്കാർക്ക് തോന്നാത്തെന്നുള്ളതാണ്. അതെ, നമസ്കാരം. സിനിമാതാരമായിട്ട് പ്രേക്ഷകർക്ക് തോന്നാത്ത കാരണം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഒരു സ്റ്റിൽ ഇമേജ് ഉള്ള ക്യാരക്ടറുകളായിരുന്നു ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ സിനിമ ഇപ്പം തിയേറ്ററിലില്ല, അതൊക്കെ സിഡി എടുത്തിട്ടിട്ട് സ്റ്റിൽ അടിച്ചു നോക്കിയാലേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ശ്രദ്ധേയമായ സ്റ്റിൽ ക്യാരക്ടേഴ്സായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രാഫിക്കിലെ ക്യാരക്ടർ, അത് കണ്ടിട്ടൊക്കെ ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ടുണ്ട്. പിന്നെ ജനപ്രിയയിലെ ക്യാരക്ടറും, ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് അഭിനയമോഹം കൊണ്ട് നമ്മൾ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അവരന്മാർ നഗരത്തിൽ എന്ന് പറയുന്ന സിനിമയിലാണ്. അത് എൻ്റെ മുഖത്തിലല്ല, ഞാൻ അഭിനയിക്കുന്നത് രജനി സാറിൻ്റെ, രജനീകാന്തിൻ്റെ ഡ്യൂപ്പായിട്ടായിരുന്നു. അത് പോസ്റ്ററിലൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സിനിമയുടെ ഒരു പ്രത്യേകതയും അത് തന്നെയായിരുന്നു, എല്ലാ ഡ്യൂപ്പുകളും അതിൽ. അതെ, രാജാ സാഹിബ്, അദ്ദേഹം ആണ് നമ്മുടെ ആശാൻ, അദ്ദേഹമാണ് എനിക്ക് ആ സിനിമയിലേക്ക് വിളിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപോയ സുബിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അവിടെ വെച്ചായിരുന്നു. സുബിയായിരുന്നു നായിക. അതെ. അപ്പോൾ എന്നോട് രാജാ സാഹിബ്, രാജേണ്ണൻ, ഞാൻ രാജേണ്ണൻ എന്നാണ് വിളിക്കുന്നത്, രാജേണ്ണൻ എന്നെ പരിചയപ്പെടുത്തി, ഇത് സുബി എന്നെ പരിചയപ്പെടുത്തി. എന്നോട് അത് പറഞ്ഞിട്ട് സുബിയോട് ഇത് സുധി എന്ന് പറഞ്ഞു. അപ്പോൾ ജയസൂര്യ തൊട്ടടുത്ത് വെപ്പുണ്ട്, ജയസൂര്യയുടെ ഫസ്റ്റ് പടം അതാണ്. അപ്പോൾ എന്നോട് ജയസൂര്യ പറഞ്ഞ് സുബി സുധി നീ മനസ്സിലിട്ട് അങ്ങനെ വർക്കൗട്ട് ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മളെ ഒരുപാട് ദുഃഖത്തിലാക്കിയിട്ടാണ് കുട്ടി. ഒരുപാട് ഇനി ഒരുപാട് കൊല്ലം, ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് ചിനിമുഹൂർത്തങ്ങളും നമുക്ക് സമ്മാനിക്കേണ്ടതായിരുന്നു. അതിനകത്ത് ഒരു കാര്യമുണ്ട്, അതായത് പലപ്പോഴും ഈ സുബി സുരേഷിനെ നമ്മൾ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ അവരുടെ പെർഫോമൻസൊക്കെ കണ്ടു, ചിരിച്ചു, അവരുടെ ഒരു എനർജിയെ പറ്റി നമ്മൾ മനസ്സിൽ വെച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം സുബി സുരേഷ് മരിച്ചു എന്ന് ഫ്ലാഷ് ന്യൂസ് വരുമ്പോഴാണ് ഈ ഒരു ഞെട്ടലോടെ അവർ മരിച്ചു പോയോ, അപ്പോഴാണ് അവരെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നത്. പലപ്പോഴും സ്റ്റേജിൽ പെർഫോമൻസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സ്ക്രീനിൽ പെർഫോമൻസ് ആയിരിക്കുന്ന മിമിക്രി താരങ്ങൾ അല്ലെങ്കിൽ കോമഡി ആർട്ടിസ്റ്റുകൾ, ഇവരുടെയൊക്കെ കാര്യത്തിൽ പലപ്പോഴും ഇത് സംഭവിച്ചു പോകുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യമായിട്ട് കൂടെ കണക്ട് ചെയ്തതിനെ കാണണം. കഴിഞ്ഞ 30 ഈ രംഗത്തുണ്ട് സുധി കലാഭവൻ. ഈ നമ്മളിപ്പോൾ ഈ വേർപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തിരക്കിൽ പലരും അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ അസുഖത്തിൻ്റെ മെഡിസിൻസ് ഇതൊക്കെ പലരും ഓർക്കാറില്ല. ഉറക്കം ഒന്നും ഓർക്കാറില്ല. നമ്മൾ തന്നെയാണ്, ഞാനാണെങ്കിലും ഇന്നലെ സുബിയുടെ മരണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് കൊല്ലത്തേക്ക് മടങ്ങുന്ന വഴി പകുതി വെച്ചിട്ടാണ് മറ്റൊരു കൂട്ടുകാരൻ്റെ അമ്മ, ധർമ്മജൻ്റെ അമ്മ മരിക്കുന്ന ന്യൂസ് അറിഞ്ഞ്. എന്നിട്ട് തിരിച്ച് വീണ്ടും വണ്ടി ഓടിച്ച് ഇതേ വന്ന സ്ഥലത്ത് അതേ വരാപ്പുഴയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെയും പോയി വീണ്ടും വരികയാണ്. അപ്പോൾ ഈ ഉറക്കമെന്ന് പറയുന്ന സംഭവം നമ്മൾ ശ്രദ്ധിക്കില്ല, ചില കാര്യങ്ങളിൽ നമ്മൾ ഭാഗമാകുമ്പോൾ. അതുപോലെ തന്നെ പ്രോഗ്രാമിന് പോകുമ്പോഴും ഈ ഉറക്കം വലിയ വിഷയമാണ്. നമുക്ക് പിറ്റേ ദിവസം പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഉറക്കം കട്ടാവും, അപ്പം മനഃപൂർവ്വമല്ല. അതിന് നമ്മൾ ശരിക്കും എന്താ പറയുക, ആർട്ടിസ്റ്റുകൾ പ്രോഗ്രാം എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. പിന്നെ ഒരു ദിവസമാണെങ്കിൽ ഗ്യാപ്പിട്ട് നമ്മൾ എടുക്കണം. പക്ഷേ ചില ആർട്ടിസ്റ്റുകൾ ട്രൂപ്പിലൊക്കെ പോകുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ 12 സാരെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ദിവസം ഗ്യാപ്പ് എടുക്കാനും പറ്റില്ല. എനിക്ക് നാളെ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ആ ട്രൂപ്പിന് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുക എല്ലാ ഷോയ്ക്കും പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് സ്റ്റേജ് കലാകാരന്മാരെ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ റെസ്റ്റില്ലാതെ അവർ രോഗിയായിട്ട് മാറുന്നു. ഇപ്പം ഞാൻ ട്രൂപ്പിലെങ്ങും പോകുന്നില്ല. എഗ്രിമെൻ്റ് എഴുതി അങ്ങനെയുള്ള ട്രൂപ്പുകളുണ്ടല്ലോ, അങ്ങനെ പോകുന്നില്ല. ഞാനിപ്പോൾ സെലക്റ്റീവായിട്ട് എന്നെ ഡയറക്റ്റ് വിളിക്കുന്ന ഷോയ്ക്ക് മാത്രം ഗസ്റ്റായിട്ട് മാത്രം പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഒരു ട്രൂപ്പ് പോലെ ഒരു സംഭവം ചെയ്യുന്നില്ല. ഇടയ്ക്ക് മെഗാ ഷോസുകളൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് ചെയ്യും. പിന്നെ പല ആർട്ടിസ്റ്റുകളും, വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ അവരുടെ ഷോ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്നെയും കൂടെ വിളിക്കാറുണ്ട്.
അങ്ങനെ അവരുടെ അത് നമുക്കിഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി വിളിക്കുമ്പം. അത് നമ്മൾ പൈസ അല്ലല്ലോ വിഷയം. നമുക്ക് പൈസ മാത്രം ഒരു 30 ദിവസം പരിപാടി ചെയ്തുള്ള പൈസയ്ക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് ജീവിക്കുക എന്നുള്ളതാണ് അതിനുള്ള മിമിക്രി കൊണ്ട് മാത്രമാണോ ഈ കഴിഞ്ഞ 30 കൊല്ലം എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ കൊല്ലം 10-15 വയസ്സേ ഉണ്ടാവും, അല്ലെ 10-13 വയസ്സേ ഉണ്ടാവും. അതെ അതെ, കൗമാരമാണ്. അപ്പം നമ്മൾ അധ്വാനിക്കുന്നതിനെ കുറിച്ച് പണം സമ്പാദിക്കും, അങ്ങനെ നമ്മുടെ പണം കൊണ്ട് കുടുംബത്തിന് ചിലപ്പോൾ ജീവിക്കേണ്ടത് അവസ്ഥയില്ലായിരിക്കും. പക്ഷെ അതിനുശേഷം നമ്മൾ തന്നെ കുടുംബം നോക്കേണ്ടത് ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ മിമിക്രി, ഒരു വർഷം സീസണലി കിട്ടുന്ന സ്റ്റേജ് പെർഫോമൻസുകൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമായിരുന്നു. ഒരു സാധാരണ മിമിക്രി കലാകാരൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സുചേട്ടൻ ഒരുപക്ഷെ കുറച്ചും കൂടെ സെലിബ്രിറ്റി ലെവൽ ഉണ്ടായിരുന്നൊരു ആളാണ്, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ തുടക്കത്തിൽ എല്ലാവരും സാധാരണ കലാകാരന്മാരാണ്, ഇപ്പോഴും സാധാരണ കലാകാരനാണ്. എങ്കിലും സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഞാനൊരു ചാനലിൽ വന്നതുകൊണ്ട് അങ്ങനെ ഒരു പേര് നമുക്ക് വന്നേ ഉള്ളൂ. നമ്മളിപ്പോഴും സാധാരണ കലാകാരൻ തന്നെയാണ്, സെലിബ്രിറ്റി ഒന്നുമല്ല. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ 1993 ഞാൻ ആദ്യം വരുന്നത്. ഒരു 3 വർഷം സ്കൂൾ സ്റ്റേജുകൾ മാത്രമായിരുന്നു നമുക്ക് ആകെ ഉണ്ടായിരുന്നത്, പിന്നെ കോമ്പറ്റീഷൻ സ്റ്റേജുകളും. പിന്നീട് 10th ആയപ്പോഴാണ് എന്നെ തിരുവനന്തപുരം കലാസാഗർ എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലേക്ക് അവസരം തരുന്നത്. അത് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തേക്ക് ചാനലിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ വിളിക്കുമല്ലോ, ഇതല്ല. പത്രത്തിൽ പരസ്യം കാണും, ആ പരസ്യം കണ്ടിട്ട് നമ്മൾ ലെറ്റർ അയക്കും താല്പര്യം ഉണ്ടെന്നും പറഞ്ഞിട്ട്, എന്നിട്ട് ഇൻ്റർവ്യൂ ഡേറ്റിന് നമ്മളവിടെ ചെല്ലും. അപ്പോൾ ഒരു വലിയ ക്യൂ ഉണ്ടാവും, അതിൽ നമ്മൾ ക്യൂവിൽ നിന്നിട്ട് ഓരോരുത്തരുടെ പെർഫോമൻസുകൾ കണ്ടിട്ട് അവർ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ പറയില്ല, പിന്നീട് ലെറ്റർ അയക്കാമെന്ന് പറയും. നമ്മൾ ആ പോസ്റ്റ്മാനെ വെയിറ്റ് ചെയ്ത് നമ്മൾ കാത്തിരിക്കും. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് കാർഡ് വരുന്നതും. പിന്നെ ഒരു 10 ദിവസത്തോളം ഇവിടെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട്, ട്രിവാൻഡ്രത്താണ് എൻ്റെ സ്റ്റാർട്ടിങ് കരിയർ തുടങ്ങുന്നത് മിമിക്രിയിലെ പ്രൊഫഷണലി. അന്ന് അവിടുന്ന് തന്നത് എനിക്ക് 100 രൂപയായിരുന്നു സാലറി. പിന്നത് അടുത്ത വർഷമായപ്പോൾ 125 150 250 അങ്ങനെ ഒരു 10-25,000 രൂപയൊക്കെ കഴിഞ്ഞ് മേടിക്കുന്നുള്ളത് നമുക്ക് ദൈവം അങ്ങനെ തന്നു. ആ പിന്നെ ഈ പറഞ്ഞ പോലെ മിമിക്രി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മിമിക്രി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പുതിയതുണ്ടാക്കാനുള്ള ഒരു വിഷമമുണ്ട്. പഴയ ആർട്ടിസ്റ്റുകളെ എടുത്താണ് ഞാൻ പറയുന്നത്. പുതിയ പിള്ളേരൊക്കെ മിടുക്കന്മാരാണ്, അവരൊക്കെ ഇന്ന് റിലീസാവുന്ന പടത്തിലെ ക്യാരക്ടേഴ്സിന് ഇന്ന് തന്നെ പഠിക്കും, നാളത്തേക്ക് വെക്കില്ല. പക്ഷേ എന്നെ പോലെ തന്നെ പഴയ കുറച്ച്, ഞാൻ പഴയതെന്ന് പറയണില്ല, എങ്കിലും കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പം അവർ പണ്ട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പുതിയത് അവർക്കൊണ്ട് പറ്റും, പക്ഷേ എന്തോ അവർക്ക് അതിനോട് താല്പര്യമില്ലാത്ത പോലെയാണ്. അപ്പം നമ്മൾ എത്രത്തോളം മിമിക്രിയെ സ്നേഹിക്കുന്നോ ആ മിമിക്രി നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാനിപ്പം മിമിക്രി കുറച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം സ്റ്റേജിൽ ചെന്നാൽ ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനുള്ള ഒരു വെടിമരുന്ന് എൻ്റെ കയ്യിലുണ്ട്, കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ നിർത്തുകയല്ല ചെയ്യുന്നത്, എന്നാൽ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്, അത് നമ്മൾ പ്രവർത്തിച്ച് കാണിക്കേണ്ടതാണ്. അതിലേക്ക് നമുക്ക് വരികയും വേണം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് സുധി കലാഭവൻ ആയതിനു ശേഷം, പെർഫോമർ ആയതിനു ശേഷം, അല്ലെങ്കിൽ ആ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഒരുപക്ഷെ കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന ഉയരത്തിന് മുകളിലായി കഴിഞ്ഞു. പറയുന്നത് ദേശീയ അവാർഡ് ജേതാവ് സുരാജ് കുഞ്ഞാറമൂട്, ജയസൂര്യ, ഇവർക്കൊക്കെ ഒപ്പം തുടങ്ങിയതും പ്രവർത്തിച്ചവരും ഒക്കെയാണ്. ഒരു താരതമ്യ പഠനത്തിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും എങ്ങനെയാണ് അതിനെ കാണുന്നത്? അപ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന പേരുകളിൽ 2 പേരാണ് പറഞ്ഞത്. പക്ഷേ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ഇന്ന് ചാനലിൽ അല്ലെങ്കിൽ സിനിമയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്നലെ നാളെ നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷേ ഞാൻ ഇത്രയും കാലവും ഈ വരാത്തതിനുള്ളൊരു, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ ഞാൻ തന്നെയാണ്. എൻ്റെ സ്വഭാവം തന്നെയാണ് വരാത്തതിൻ്റെ കാരണം. ഞാൻ ഭയങ്കര കുഴപ്പക്കാരനാണ്. കുഴപ്പക്കാരെന്ന് വെച്ചാൽ ഒരു ആക്ടർ ആവണമെങ്കിൽ അതിനുവേണ്ടി നടക്കണം അല്ലയോ, അല്ലാണ്ട് ഒരാളെ കാണുമ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴും ഒരു ആക്ടർ ആവണില്ല. അതിനുവേണ്ടി നമ്മൾ നിരന്തരം നടക്കണം. പക്ഷേ എനിക്ക് നടക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ മിമിക്രിയിൽ വരുന്ന സമയം മുതൽ ഈ നിമിഷം വരെ മിമിക്രിയിൽ അത്യാവശ്യം തിരക്ക്, എൻ്റേതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായിട്ട് പോയി. പിന്നെ എന്നെ വിളിക്കാത്തതിൻ്റെ കാരണം ഞാനിങ്ങനെ അന്വേഷിക്കും. ചില സംവിധായകരോടൊക്കെ ഞാൻ ചോദിക്കുമ്പം അവർ പറയുന്നത് നിന്നെ വിളിക്കുമ്പോൾ നീ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തലവേദന എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വിളിക്കാത്തതെന്നാണ്. സത്യമൊന്നുമല്ല, എനിക്കത്ര കഴിവൊന്നുമില്ല അതുകൊണ്ട് വിളിക്കാത്തവർ. സിനിമ ഡേറ്റ് പറഞ്ഞാൽ 2 ദിവസം 3 ദിവസം 4 ദിവസം ഒക്കെ ചിലപ്പോൾ അവിടെ നിന്നാൽ ചിലപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെക്കും. 4 ദിവസം 4 പരിപാടി ഉണ്ടല്ലോ.
ഞാൻ നമ്മുടെ ഓൾറെഡി ഡെഡിക്കേഷൻ സിനിമയ്ക്ക് കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അത്തരം റിസ്ക് എടുത്തിരുന്നില്ല. നാല് പരിപാടി വേണ്ടെന്ന് വെച്ചിട്ട് നാല് സീനുള്ള അല്ലെങ്കിൽ ഒരു സീനുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി നാല് ദിവസം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കൽ അബിക്ക് എന്നോട് ചോദിച്ചു, നിനക്ക് 100,000 രൂപ സ്റ്റേജിൽ നിന്നൊരാൾ വിളിക്കുകയാണ്, തരാം, 100,000 രൂപ തരാം, നീ ദുബായിൽ ഒരു ഷോ കൊണ്ട് വരണം എന്ന് പറയുകയും അതേ ഡേറ്റിന് തന്നെ ഒരു സിനിമയിൽ നിന്ന് നിന്നെ വിളിക്കുകയും അവർ പൈസയൊന്നും പറയില്ല, നിനക്കൊരു സിനിമയിലൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് ഏത് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അബിക്കോട് ചോദിച്ചു, അബിക്കോട് എന്ത് ചെയ്തത്? ഞാൻ ഇത്രയും കാലം ആ 100,000 പ്രോഗ്രാമിനായിരുന്നു ഞാൻ ഇത് കൊടുത്തതെന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു വാക്കിനാണ് വില. നമ്മൾ ആദ്യം 100,000 രൂപയുടെ സ്റ്റേജാണ് ഏറ്റെടുത്തെങ്കിൽ അതിന് പോകണം, അത് കഴിഞ്ഞിട്ട് സിനിമ വരിക വരണമെങ്കിൽ അതെടുക്കരുത് എന്നുള്ളതാണ്. ആദ്യം എന്ത് പറയുന്നു അത് പ്രവർത്തിക്കുക എന്നുള്ളത്. ഞാൻ മുൻകൂട്ടി കുറേ പ്രോഗ്രാം എടുത്തതിന് ശേഷം എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട്. ജയസൂര്യ നായകനായിട്ടുള്ളൊരു സിനിമയാണ്, അതിൻ്റെ പേര് മാറ്റിയ പിന്നീട് ഇറങ്ങി. അന്ന് 2-wheeler എന്നായിരുന്നു എൻ്റെ സിനിമയുടെ ഇത്. അതിൽ ഖനീഫിക്കയുടെ അസിസ്റ്റൻറ്റ് ഗുണ്ടയായിട്ടായിരുന്നു ഞാനതിൽ. ഞാൻ മാത്രമല്ല, രാജാ സാഹിബ്, അനിയപ്പൻ, ഞങ്ങളൊരു 4 പേരുണ്ട് അസിസ്റ്റൻറ്റ് ഗുണ്ടയായിട്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിലെ അവിടെ ഒരു ഡോക്ടർ പയ്യൻ എനിക്കൊരു പ്രോഗ്രാം അന്ന് തന്നിട്ടുണ്ട്. ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന വിവേക് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ഞാൻ നേരത്തെ കേട്ടതാണ്. അപ്പോൾ ഈ സിനിമയെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അന്നത്തെ ഡേറ്റ് എനിക്ക് അവിടെ പോകണം, കുഴപ്പമില്ല അന്ന് വിടാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഒരു ദിവസം കൂടെ നീട്ടി വെച്ചു ഷൂട്ട്. അപ്പോൾ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? അപ്പോൾ അവർ പറഞ്ഞ് ഇവൻ ഭയങ്കര തലവേദനയായിപ്പോയി, ഇവനെന്ന് പോകണ്ട. അത് ഞാൻ ആ ഡയറക്ടർ പ്രിയം ഡയറക്ടർ സനലേട്ടൻ്റെ പടമായിരുന്നു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത്. എന്നാലും അദ്ദേഹത്തിന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ലേ? ഈ പറഞ്ഞ പോലെ പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സീനായിരുന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ സ്റ്റിൽ അല്ല, അതിനകത്ത് അത്യാവശ്യം നല്ലതായിരുന്നു. കുറേ സീനിലുണ്ടായിരുന്നു, പക്ഷേ ഡയലോഗൊക്കെ എനിക്കൊരു എന്താ പറയുക, ചില കാര്യങ്ങളിൽ ഇടിച്ചു കയറലില്ല. ഇപ്പോഴും ഇല്ല, ഇനിയില്ല, നാളെയില്ല, മറ്റന്നാളും ഇല്ല, ഇനിയുള്ള കാലത്തും ഇല്ല. എനിക്ക് എന്ത് തരുന്നോ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിശ്വാസത്തിൽ മാത്രം ഞാൻ ചെയ്യും. അവിടെ ചെന്നിട്ട് നമ്മൾ അടിച്ചു മാറ്റി മറ്റൊണ്ട് ഡയലോഗ് ഞാനിവിടെ പറഞ്ഞു, ഞങ്ങളുടെ തെറ്റ്. ഇപ്പം വരുന്ന ഡയലോഗുകളെല്ലാം ഇങ്ങനെ മാറി മാറി പോകായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഡയലോഗില്ലോ, ഇനി ഞങ്ങളുടെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഷൂട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിനിമയിൽ ഞാൻ ഊമയാണോ എന്ന് ചോദിച്ചു ക്യാരക്ടർ. അങ്ങനെ ആയിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ വെക്കായിരുന്നു, ഊമയായിട്ടെങ്കിലും അഭിനയിക്കായിരുന്നു. അങ്ങനെ ഒരു ഒരു ഡയലോഗ് അതിൽ ജഗതി ചേട്ടൻ്റെ കൂടെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ജഗതി ചേട്ടൻ വന്നിട്ട് ഓർറാ നിൻ്റെ ആശാൻ എന്ന് പറയുമ്പം, ആശാൻ ഞങ്ങളെയൊക്കെ പറ്റിച്ച് മുങ്ങിക്കളഞ്ഞെന്ന് പറയുന്ന ഒരു ഒറ്റ പീസ് ഡയലോഗാണ്. അത് വേറെ ആരും ആ ഡബ് ചെയ്തത് പോലും എന്നെ വിളിച്ചിട്ടില്ലത്. അതാകുമ്പോൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു ഡയലോഗില്ല. ഇനിയും അവസരങ്ങൾ വരാം, അതിനുള്ള അല്ല അവസരങ്ങൾ. ഞാനിപ്പം മറ്റൊരാളിൽ നിന്നും അവസരം പ്രതീക്ഷിച്ച് നിൽക്കുന്നില്ല, കാരണം അത് 30 വർഷം കൊണ്ട് എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല, ഒരാൾ കിട്ടും കിട്ടും എന്നുള്ള വെയിറ്റ് ചെയ്യല്ല, നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. എൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറല്ല, അത് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം എനിക്ക് എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരു ടീം ഇപ്പോൾ ആയിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഇപ്പോൾ ആയിട്ടുണ്ട്. അതിൽ സർക്കാരിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള, പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള ദിലീപ് ബാബു എന്ന് പറയുന്നത്, അദ്ദേഹം നല്ലൊരു സിംഗറാണ്, മ്യൂസിക് ഡയറക്ടറാണ്, ഇതുപോലെ പശ്ചാത്തല സംഗീതം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഒരാൾ നമ്മുടെ ഒരു ടീമിൽ കിട്ടി. അതുപോലെ തന്നെ ടെക്നീഷ്യനായിട്ട് 150 സിനിമയോളം വർക്ക് ചെയ്തിട്ടുള്ള ബിജു ബേസിൽ എന്ന് പറയുന്ന റെക്കോർഡിസ്റ്റ്, പിന്നെ ഒരു എഡിറ്റർ, പിന്നെ ഒരു ആക്ടർ, അങ്ങനെ ഒരു കുറച്ച് മ്യൂസിഷ്യൻസ് എല്ലാം, അതായത് നമുക്കൊരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് ആൾക്കാരെയൊക്കെ ഞാനിങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ ഒരിക്കലും മറ്റൊരു ടീമിൽ പോയാൽ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുത്തില്ല. കാരണം ഞാനൊന്നും പറയണ്ട, എന്നെ കണ്ടാൽ മതി, അവന് ഇവനെന്തോ പേര് ജാടയാണല്ലോ, ഇവന് എന്ത് എന്നുള്ള ഒരു തോന്നൽ ഓൾറെഡി ആൾക്കാർക്ക് അങ്ങ് തോന്നുന്നു. ഞാനെന്തോ പറയാനാണ്, ഞാൻ എൻ്റെ ദൈവസത്യം, എൻ്റെ ദൈവസത്യം, ഞാൻ എങ്ങനെയാണോ അതാണ്, ഇപ്പം എങ്ങനെയാണോ ഇതാണ് ഞാൻ, പിന്നെ എൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യം. പക്ഷേ ഞാൻ ഒരിടത്ത് എത്താൻ ഇത്രാം തീയതി 3 മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ എത്തുന്ന ഒരാളാണ്, പഞ്ച്വാലിറ്റി എനിക്കുള്ള ആളാണ്. പിന്നെ എനിക്കില്ലാത്ത കുറേ ദുശീലങ്ങളുണ്ട്. ഞാൻ കള്ളു കുടിക്കില്ല, സിഗരറ്റ് കുടിക്കത്തില്ല, മറ്റു സാധനം വെക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുശീലം കൊണ്ട് ഇതൊന്നും ചെയ്യാത്തതിൻ്റെ. അപ്പോൾ അങ്ങനെ വിഷം കുഴപ്പമാണോ? അങ്ങനല്ലേ പറയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ, എടാ അതൊക്കെ വേണം അല്ലാതെ എന്നൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, അങ്ങനെയുള്ള ടീം വേണ്ട. ഞാൻ കലാഭവൻ പോലും എന്നെ വിളിക്കുന്ന സമയത്ത്, ഞാൻ ട്രൂപ്പിൽ പോകണ്ടെന്ന് വിചാരിക്കുന്ന സമയത്താണ് കലാഭവൻ വിളിക്കുന്നത്. അപ്പം കലാഭവനല്ലേ വിളിച്ചതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ
ട്രൂപ്പിൽ പോയി. അവിടെയും ഇത്തരം ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ചില ചില ഈഗോസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ കമ്പനിയിൽ എന്നെ ഉൾപ്പെടുത്താൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ. അത് അവരുടെ കുറ്റമല്ല കേട്ടോ, എൻ്റെ കുറ്റമാണ്. പലരും പലതരത്തിൽ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞപ്പോൾ അല്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു തോന്നലാണോ, അതോ കുഴപ്പം എൻ്റേതല്ല എന്ന ബോധ്യത്തിൽ നിന്ന് നമ്മളത് പറയുന്നതാണോ? കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കുടുംബമായിക്കോട്ടെ, ഒരു ഭാര്യ ഭർത്തൃബന്ധമായിക്കോട്ടെ, അവർ രണ്ടുപേരും മനസ്സിലാക്കുകയും പരസ്പരം കുറ്റങ്ങളും കുറവുകളും ഉള്ളത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴല്ലേ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നത്. ഇതേപോലെ സൗഹൃദത്തിലും കൂട്ടായ്മയിലും ഒക്കെ അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ വരുന്നവരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് വരുന്നവരായിരിക്കും കൂട്ടത്തിൽ വരുന്നത്. എല്ലാം ഒരു ഒരു ഒത്തൊരുമിച്ച് അവരുടേതായ ഇപ്പോൾ സിഗരറ്റ് വലിക്കാത്തുള്ള ഒരു ഗ്യാങ്ങിൽ ഒരു സിഗരറ്റ് വലിക്കേണ്ട ആൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് ഇറിറ്റേഷൻ ആയിട്ട്. നേരെ മറിച്ച് അവിടെ ഈ സിഗരറ്റ് വലിക്കുന്നവരുടെ കൂട്ടത്തിൽ സിഗരറ്റ് വലിക്കാത്തൊരുത്തം വന്നാൽ അവൻ വർദ്ധിക്കാൻ. ഇതുപോലെ തന്നെ എല്ലാം എല്ലാ ഏറ്റവും കാര്യങ്ങൾ നമുക്ക് ദഹിക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പം എനിക്ക് അങ്ങോട്ട് എന്നെ ഒന്നും ആർക്കും താല്പര്യമില്ല. ഒന്നത്തെ കാര്യം ഞാൻ പറയാം, അങ്ങനെ തോന്നുന്നില്ല. അടുത്തിടയ്ക്ക് ഒരു ഷോയിൽ സംവിധായകൻ സിദ്ദിഖ് ഒക്കെ ഉള്ള കുറച്ച് നാൾ മുമ്പുള്ള ഷോ ആണെന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. വളരെ ബഹുമാനപൂർവ്വമാണ് സംവിധായകൻ സിദ്ദിഖ്. അദ്ദേഹം പഴയ മിമിക്രി ആർട്ടിസ്റ്റും മിമിക്രി ഡയറക്ടറും ഒക്കെയാണ്, മിമിക്രി ഡയറക്ടറും കൂടെ ആണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളരെ ബഹുമാനപൂർവ്വമാണ് സുധി കലാഭവനെ പറ്റി പറയാം, താങ്കളുടെ ഒരു അനുഭവ പരിചയത്തെ പറ്റി. അപ്പം അത്രയും വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞാൻ ഇന്നലെ കൂടി സിദ്ദിഖ് സാറിനെ വിളിച്ചാണ്. സിദ്ദിഖ് സാറ് പറഞ്ഞ ഞാൻ സാറിനോട് അവസരം ചോദിക്കാറില്ല, ഞങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ വിളിക്കുമ്പോഴൊക്കെ സാർ എടുക്കുകയും ചെയ്യും, എന്നോട് സംസാരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഷാഫി സാറാണെങ്കിലും ഒരുപാട് ഡയറക്ടേഴ്സ് സിദ്ദിഖ് സാറിനെ പോലെ തന്നെ റാഫി മക്കാട്ടിൻ അവരൊക്കെ ആയിട്ട് ഞാൻ വളരെ വർഷങ്ങളായിട്ട് സംസാരിക്കും, ഇതൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും അവരെ എടുത്തൊരു അവസരം ചോദിച്ച് അവരെ ശല്യം ചെയ്തിട്ടില്ല. സിദ്ദിഖ് സാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും നോട്ടബിൾ ക്യാരക്ടർ വരികയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബോഡി ഗാർഡ് സിനിമയ്ക്ക് അത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സാറിൻ്റെ കോള് വരുന്ന സമയത്ത് ഞാൻ ബാലരാം ഒരു ഇവിടെ ഉണ്ടല്ലോ അവിടെ നിൽക്കുവാം. അപ്പോൾ സാറ് ചോദിച്ചു സുധി ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ബാലരാമപുരത്തുണ്ട്. അയ്യോ അവിടെയാണല്ലോ, എറണാകുളത്താണെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് വിളിച്ചത്, പെട്ടെന്ന് ഒരു ക്യാരക്ടർ വന്നു. അപ്പോൾ എറണാകുളത്തു നിന്നാണെങ്കിൽ കോട്ടയത്തേക്ക് ഓടി വരാൻ 2 മണിക്കൂർ മതിയല്ലോ. അപ്പോൾ അതിനിപ്പം ബാലരാമപുരത്ത് നിന്ന് ആകുമ്പോൾ പിന്നെ അത് പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇത് കിട്ടും. പിന്നെ ഞാൻ കോട്ടയത്ത് പോയപ്പം ലൊക്കേഷൻ ചെന്നു. അങ്ങനെ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്ക് സാർ എല്ലാവരും പരിചയപ്പെടുത്തും, പ്രൊഡ്യൂസറിനെല്ലാം ഇത് സുധി ഇങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സാറൊക്കെ പറയുമ്പോഴാണ് നമ്മളൊക്കെ ശരിക്കും ഒരു ആർട്ടിസ്റ്റാണ് എന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് വരുന്നത്. അദ്ദേഹം ഒരു US ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ, സിദ്ദിഖ് ലാൽ 15 വർഷത്തിന് ശേഷം അമേരിക്കയിൽ പോകുന്നൊരു ഷോ ഡയറക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഞങ്ങളിങ്ങനെ അമേരിക്കയ്ക്ക് പോവാം, സുധിക്ക് ഞങ്ങളോട് കൂടെ വരാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറൊക്കെ വിളിക്കുന്നത് തന്നെ എന്തോ മഹാഭാഗ്യമായിട്ട് കാണുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി സാറ് വിളിച്ച്. അപ്പോൾ തന്നെ എനിക്ക് അഡ്വാൻസ് ഒരു 10,000 രൂപ അദ്ദേഹത്തിന് മാനേജറെടുത്ത് സുധിക്ക് അഡ്വാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു താരം തന്നെ ആയിരുന്നു. പക്ഷെ അവിടെയൊക്കെയാണ് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ സന്തോഷവും വരും ദുഃഖവും വരും എന്നൊക്കെ പറയണ പോലെ. എന്ത് ദുഃഖം വരുന്നേ? അല്ല ദുഃഖം അതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ അവിടെയൊക്കെ ക്ലാഷൊക്കെ ആയി. ലാസ്റ്റ് പോകാറായപ്പോൾ ഞാനില്ല, അനൗൺസ്മെൻറ്റും പരസ്യവും പോസ്റ്ററും ഒക്കെ ഞാനുണ്ട്. അപ്പോൾ എന്തൊക്കെയോ, അപ്പോൾ അതാണ് ഞാൻ പറയാം, എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു സാർ എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അവിടെ പള്ളിയിൽ അച്ഛനെന്തോ പറഞ്ഞു ഇങ്ങനെ കുറേ 16 സ്റ്റേജ് ഉണ്ട്, അതിലൊരു 11 സ്റ്റേജും പള്ളിക്കാരാണ് നടത്തുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത്രയും മിമിക്രി വേണ്ട, സ്കിറ്റുകൾ മതിയെന്ന്. അപ്പോൾ എന്നെ വിളിക്കുന്നത് പൊതുവെ മിമിക്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എനിക്ക് പകരം ഉണ്ടപ്പക്രൂവിനെ കൊണ്ടുപോയത്. പക്ഷേ അതിൻ്റെ റെക്കോർഡിങ് സമയത്ത് കുറച്ച് വോയിസൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ റെക്കോർഡിങ്ങിന് പോയി വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് കൊടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാജോൺ ചേട്ടൻ എന്നെ വിളിച്ചു, എവിടെയാണെന്നും ചോദിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ണൂരിൽ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഈ കണ്ണൂറൊക്കെ പരിപാടി ചെയ്ത് ജീവിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറയാൻ ആട്ടോ അങ്ങനെ പറഞ്ഞു അമേരിക്കയിലൊക്കെ പോകണ്ടേ. ഞാൻ പറഞ്ഞു ചേട്ടൻ വെറുതെ കൊതിപ്പിക്കല്ലേ, അല്ല ശ്രീനിവാസൻ മോഹൻലാലും തമ്മിൽ അമേരിക്ക അമേരിക്ക എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു അയ്യോ അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടോ എനിക്ക് എന്ന് പറഞ്ഞു. എടാ ഇങ്ങനെ ഷാഫി സാർ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഷോ ഉണ്ട്, ഞാൻ നിൻ്റെ പേര് പറഞ്ഞു, നീ സാറ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഞാൻ വിളിച്ചു. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷത്തിൽ ആ ടീമിൽ ഞാനും ഉണ്ടായി. ഞാൻ പിന്നെ കൂടുതൽ സന്തോഷം കൊടുക്കില്ല, കാരണം ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അതെ ഇത് കഴിഞ്ഞ് പോയതിന് ശേഷം ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അത് അറിയട്ടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ഒരു കാര്യമുണ്ട്,
അത് കഴിഞ്ഞിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സീറ്റിൽ വന്ന് ഇരിക്കാൻ അങ്ങനെ ഭാഗ്യം ദൈവം തരട്ടെ. തീർച്ചയായിട്ടും മിമിക്രി ഓരോ കാലഘട്ടത്തിലും അത് പരിഷ്കരിക്കുന്ന ഒന്നാണ്. തുടക്കത്തിൽ നമ്മൾ മറ്റേ ട്രെയിനിൻ്റെ സൗണ്ട്, ചുളം വിളിക്കുന്ന സൗണ്ടും പ്രകൃതിയിലെ പല ശബ്ദങ്ങളും ഒക്കെ അനുകരിച്ചിട്ടാണ് എല്ലാ മിമിക്രി അറ്റച്ച്. ഞാൻ മിമിക്രിയിൽ വന്നതേ പ്രകൃതി ശബ്ദം അനുകരിച്ചിട്ടാണ്. അത് ഞാൻ വേറൊരിടത്ത് കേട്ടിട്ടല്ല. അതായത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇവിടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു പാടമായിരുന്നു അന്ന്. ഇപ്പോൾ അവിടെയൊക്കെ വലിയ ബിൽഡിങ്ങൊക്കെ ആയി. അപ്പോൾ ആ പാടത്തു നിന്ന് ദൂരെ നിന്നൊരു പശുക്കുട്ടി കരയുന്ന ശബ്ദം എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്നുള്ള സൗണ്ട്. അപ്പം അതെനിക്ക് വെറുതെ ഒന്ന് ചെയ്യണം, ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാമെന്നൊക്കെ വെറുതെ തോന്നുക. ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല ഇപ്പം ഇത്രയും ദൂരം കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഈ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എടാ ഇതൊരു നടൻ്റെ ശബ്ദമായിട്ട് സാമ്യമുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുക. നമ്മൾ തന്നെ വേറെ കേട്ടിട്ടൊന്നും അല്ല. അപ്പം അന്ന് ഈ എയോട്ടോ സിനിമ ഒക്കെ ഓഡിയോ കാസറ്റ് ഞങ്ങൾ വീട്ടിൽ ടി വി ഇല്ല, നീ ടേപ്പ് റെക്കോർഡറുണ്ട് അതിലിട്ട് കേൾക്കുമായിരുന്നു, ശബ്ദരേഖ ഇറങ്ങുമായിരുന്നു എന്നൊക്കെ. ഇതൊക്കെ പറയാൻ പോയതല്ല, ചരിത്രങ്ങളിലേക്ക് കിളവന്മാരൊക്കെ അറിയാമല്ലേ. ആ അപ്പം അന്ന് ഈ കാസറ്റ് കേട്ടോണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സൗണ്ട് ഇത് കേൾക്കുക, അമ്മാവൻ്റെ മോളുടെ ഒത്തുകളി കൊള്ളാം. ഏയോട്ടോയിൽ മുരളിച്ചേട്ടൻ സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇതും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മുരളിച്ചേട്ടൻ്റെ ശബ്ദം ആദ്യമായിട്ട്, അമ്മാവൻ്റെ മോളുടെ ഒത്തുകളി കൊള്ളാം. ഇപ്പം പറയാൻ പറ്റത്തില്ല, കാരണം ഒച്ചയെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ മിമിക്രിയിൽ കുറേ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് പ്രകൃതിയിൽ നിന്നും ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് വന്നത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് പോരാ, കാര്യം ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം, പുതിയത് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ഓരോ ഘട്ടത്തിലും പരിഷ്കരിക്കുകയാണ്. അങ്ങനെയായിരുന്നു ഈ ഫിഗർ ഷോയുടെ സംഭവം വന്ന ആദ്യം. എല്ലാ നടന്മാർക്കും ഒരു ഡ്രസ്സ് ഇട്ട് തന്നെയായിരുന്നു, നമ്മൾ ഒരു ജുബായും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഏത് പത്ത് നടനായിരുന്നു ചോദിച്ചാൽ ആ ഒറ്റ ജുബയിൽ നിന്നുള്ളതായിരുന്നു. പിന്നീട് ഇതിന് ഡ്രസ്സുകളൊക്കെ തയ്ച്ചിട്ട് ഇപ്പോൾ ഒരു നടൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അതുപോലെ. അപ്പോൾ അങ്ങനെ ഫിഗർ ഷോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഭയങ്കര വൈറലാക്കിയത് രാജാ സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സാരംഗ് എന്ന് പറയുന്ന ഗാനമേള ട്രൂപ്പിൽ പത്തനംതിട്ട സാരംഗ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പറായിട്ടൊന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം കൊണ്ടുപോയതാണ് സാരെങ്കിലും. അപ്പോൾ അന്ന് ഒന്നോ രണ്ടോ നടന്മാരെ മാത്രം ഞാൻ അനുകരിക്കുന്നത്. പിന്നെ ഓരോ സ്റ്റേജ് കൂടും തോറും ഓരോരോ നടന്മാരുടെ കൂട്ടിക്കൂട്ടി ലാസ്റ്റ് എനിക്ക് കൂടുതൽ സ്റ്റാറും രാജേണ്ണം കുറച്ച് സ്റ്റാറുമായി. അദ്ദേഹം പിന്നെ മോലാളി ആയാലും അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം സ്റ്റേജ് വന്നാൽ ആലേട്ടനായിട്ട് വന്ന ഒരെണ്ണം മതി. പക്ഷേ അദ്ദേഹം ഇന്നസെൻ്റ്, മൻസൂർ അലിക്കൻ, നെയ്യാറുമാണ് കുറേ വേഷപകർച്ചയിലാണ് അദ്ദേഹം വരുന്നത്. ഇതൊക്കെ കണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്, നമ്മളും അറിയാണ്ട് ഓരോ വേഷങ്ങളെയും. അങ്ങനെ അന്നാണ് ദിലീപേട്ടൻ സിനിമയിൽ വരുന്ന മനത്തെ കൊട്ടാരമൊക്കെ. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടുന്ന് ഈ ദിലീപ് ഒരു താരമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ദിലീപിൻ്റെ മുഖം കാഴ്ചക്കാരുടെ ഇടയ്ക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം ശരിക്കും മാനത്തെ കൊട്ടാരം വന്നപ്പോൾ എനിക്ക് ദിലീപേട്ടൻ്റെ ഫിഗർ അല്ല എനിക്ക് അതിനകത്ത് കൂടുതൽ സാമ്യതയുള്ളത്. അതിൽ ഇന്ദ്രൻ സേട്ടൻ്റെ രൂപമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത്. ഞാനും ഭയങ്കര മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരിത്തിരി വണ്ണമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അന്ന് സോഡാക്കുപ്പി പോലിരിക്കുകയായിരുന്നു. ഇന്ദ്രൻ സേട്ടനും ഞാനും കൂടെ ഒരു ഫിഗറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡബിൾ റോളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ആ കോലമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദിലീപേട്ടനെയും ഇമിറ്റേറ്റ് ചെയ്തു. അങ്ങനെ കുറേ പേര് എനിക്ക് കെ ടി എസ് പഠന, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെയൊക്കെ ഫിഗറിൽ വന്നിട്ടായിരുന്നു ഞാൻ ചെയ്യുന്നത്. അപ്പം ഒടുവിലേട്ടൻ്റെ അവസാനത്തെ സിനിമയ്ക്ക് രണ്ട് സിനിമയിൽ ഞാൻ ഡബ് ചെയ്തത് അദ്ദേഹത്തിന്. അത് ഈ ഷാജോൻ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷാൻ ചേട്ടൻ ഇങ്ങനെ എൻ്റെ കലാജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങൾ, എനിക്ക് സന്തോഷ നിമിഷങ്ങൾ തന്നിട്ടുള്ളൊരു കലാകാരനാണ്. അങ്ങനെ ഈ ഡ്യൂപ്പ് വേഷങ്ങൾ ഒരുപാട് ചെയ്തു. പിന്നെ ഈ ഡ്യൂപ്പ് ചെയ്ത് ചെയ്ത് നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഗുണത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, ദോഷത്തെക്കുറിച്ച് പറയണ്ട. അതുകൂടെ പറയണം. അതായത് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി പ്രോഗ്രാംസ് കിട്ടും, ഒരുപാട് ചാനലിൽ നിന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ദിലീപേട്ടൻ ഗസ്റ്റായിട്ട് വരുന്നുള്ള എല്ലാ ചാനലിൽ നിന്നും എന്നെ വിളിക്കാറുണ്ട്, ദിലീപേട്ടന് മുമ്പിൽ എന്തെങ്കിലും. അതായത് എന്നെ വിളിക്കുമ്പോഴേ അറിയാം ദിലീപേട്ടൻ ഗസ്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു വിളിക്കാം. അപ്പോൾ അങ്ങനെ അതായത് നമുക്കൊരുപാട് നല്ല നല്ല വേദികൾ കിട്ടാറുണ്ട്. പിന്നെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇങ്ങനെ നമ്മളോട് വന്ന് പറയാറുണ്ട്, ഇങ്ങനെ കറക്റ്റാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ കാരണത്താൽ തന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു കഥാപാത്രം വരുവാണെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്ടിരിക്കാനും ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ദിലീപേട്ടനും അതുപോലെ തന്നെ മിമിക്രിയിൽ നിന്ന് വന്നവരൊക്കെ
ജയറാമേട്ടനും ഒക്കെ ഓരോ നടന്മാരുടെയൊക്കെ ഐഡൻറ്റിറ്റിയിലാണ് വന്ന് ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ജഗതി ചേട്ടൻ്റെയും സുരേഷ് ഏട്ടൻ്റെയും ലാലേട്ടൻ്റെയും ഒക്കെ അവരനായിട്ടായിരുന്നു ദിലീപ് ഏട്ടൻ വന്നത്. അവരെയൊന്നും അത് ബാധിച്ചില്ല, പക്ഷേ ഗുണമാണ് ദോഷമാണ്, അത് ഭാഗ്യമുള്ളവർക്ക് ഒരു ദിവസം കൊണ്ടുവരും. ഭാഗ്യം തന്നെയല്ല ചോദിക്കുന്നത്, അടുത്തൊരു കാര്യത്തും കൂടെ ചേർത്തെടുത്ത് പറയാം, എന്താണ് അടുത്ത പ്ലാൻ? ഞാൻ എനിക്ക് 30 വർഷമായി ഞാൻ മിമിക്രി ചെയ്തിട്ട്. അപ്പം മിമിക്രി എൻ്റെ ആഗ്രഹത്തിനപ്പുറത്ത് എനിക്ക് ഞാൻ എല്ലാ രാജ്യങ്ങളിലും പോകാൻ പറ്റി. ഒരുവിധപ്പെട്ട ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ മിമിക്രി വരുന്നതിന് മുമ്പ് സ്ക്രീനിൽ കണ്ട ഒരുപാട് താരങ്ങളുമായിട്ടൊക്കെ എനിക്ക് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി. അതൊക്കെ തന്നെയേ ഉള്ളൂ ഇതിൽ നിന്നുള്ള ഒരു വലിയ സന്തോഷം. പിന്നെ ഇനി നമുക്ക് കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ മിമിക്രിയിൽ ഇത്രയും താരങ്ങളെ അനുകരിച്ച പോലെ തന്നെ എനിക്ക് ഇനി എൻ്റെ മിമിക്രിയുടെ ആ ടാലൻ്റ് ഉള്ളത്, മറ്റുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടാലൻ്റ്, അത് കുറച്ച് കഥാപാത്രങ്ങൾക്ക് അത് പകരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സിന് നമുക്ക് ശൈലി കൊടുക്കാൻ പറ്റും. 10 മിനിറ്റ് 150 കൊണ്ട് 151 നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്തത് ഒന്നും വലിയ സംഭവമല്ല. കാണുന്നവർക്ക് അതെന്തൊക്കെയോ വലിയ കഴിവാണെന്നൊന്നും ഒന്നുമല്ല. അല്ല, താങ്കളത് ചെയ്തിട്ടുള്ളതാണ് ലൈവായിട്ട് സ്റ്റേജിൽ? ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവാർഡിൽ 10 മിനിറ്റോട് 151 വരെ അനുകരിച്ച്, അതിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം കിട്ടി. അതിനൊക്കെ അത് ഗുണമാണ്. ഇതൊരു വലിയ കഴിവല്ല എന്നാണ് ഞാൻ പറയണത്. ഒരു പാട്ട് പാടാൻ കഴിവുള്ളവന് 1000 പാട്ട് പാടുന്നത് കഴിവൊന്നുമല്ല. ഒരു പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അവൻ 1000 പാട്ടും പാടാൻ പറ്റും, അതുപോലെയുള്ളൂ. ഒരു നടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുണ്ടോ അവന്? ഈ 151 501 താരങ്ങൾ വേണമെങ്കിൽ അവന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അവൻ അതിന് സമയം കണ്ടെത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായത്? ഒരു 2 നടന്മാരെ അനുകരിച്ച് അതിലൊരിത്തിരി പേരിട്ടി കഴിഞ്ഞാൽ എല്ലാം എന്നുള്ളൊരു തോന്നലിലേക്ക് വരും ആർട്ടിസ്റ്റിലേക്ക്. പൊതുവെ അവർ മറ്റേതിലോട്ട് പഠിക്കാനായിട്ട് തയ്യാറാവത്തില്ല. ഇതുകൊണ്ട് മതി ഇനിന്തിനെ വെറുതെ മറ്റേതെന്ന് പറയും, നന്നല്ല. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ട് ഞാനിപ്പോഴും റീസെൻ്റുള്ള ഫഹദ് ഫാസിലിനെ വരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഴയതിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പുതിയത് വരുന്നതൊക്കെ തന്നെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും. സ്റ്റേജിൽ അത് വേണം, അല്ലെങ്കിൽ കൊള്ളാം, നമ്മൾ വലിയൊരു താരമാവണം. സ്റ്റേജ് ചെന്നിട്ട് രണ്ടും നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടിപ്പോയാൽ നമുക്ക് നല്ല പൈസ കിട്ടും. പക്ഷേ ഞാനൊക്കെ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ 151 പോരാ അവിടെ ചെയ്യാൻ, അതിൽ കൂടുതലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ പോകാൻ, ഇപ്പം ഞാനൊരു സ്റ്റാൻഡപ്പ് കൊമഡിയും ഇമിറ്റേഷനും കൂടെ ചേർത്തിട്ടുള്ളൊരു കലാപരിപാടി സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് ഒരു പുതുമ കൊണ്ടുവരാൻ പോകും. പുതുമ ഒരെണ്ണം നമ്മൾ ചെയ്യണം. എന്തെങ്കിലും സ്റ്റേജിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതുമ കൊടുക്കണം, ഇല്ലെങ്കിൽ പോകരുത് അങ്ങോട്ട്. ഈ മണിച്ചേട്ടനൊക്കെ സ്റ്റേജിൽ വന്നിട്ട് പോകുമ്പോൾ എങ്ങനെ പോകുന്നതെന്നറിയാം? ഇറങ്ങിയിട്ട് സ്റ്റേജിൽ പെർഫോമൻസിന് ഇറങ്ങിയിട്ട് ഈ കയറി പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ടിവിയിലെങ്കിലും കണ്ടിട്ടില്ലേ? അതെങ്ങനെ? അതായത് നമ്മളിപ്പോൾ സ്റ്റേജിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ഓഡിയൻസിന് കൊടുക്കണം. വെറുതെ വന്നിട്ട് നമ്മൾ നല്ല ജിബയ്ക്ക് ഇട്ട് നിന്ന് ശരീരമനങ്ങാതല്ല പോകേണ്ടത്, വീർത്തിട്ടായിരിക്കണം സ്റ്റേജിൽ നിന്ന് കയറി വരേണ്ടത്. അത്രയ്ക്ക് പണിയെടുക്കണം സ്റ്റേജിൽ, മനസ്സിലായേ? അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്. അത്രയേറെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പെർഫോം ചെയ്യുന്നവന് മാത്രം സ്റ്റേജ് ചതിക്കാതിരിക്കുകയുള്ളൂ. ഞാൻ ഇന്നും പറയുകയാണ്, ഞാനൊരു സ്റ്റേജ് കലാകാരൻ മാത്രമാണ്. ഞാനൊരു മീഡിയയിലും അതേ പേഷ്യൻറ്റും മറ്റുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ യഥാർത്ഥ ഒരു സ്റ്റേജ് കലാകാരനാണ്. ഞാൻ സ്റ്റേജ് പണിയെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ, ഇല്ലെങ്കിൽ പോകില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇന്ന് വരെ സ്റ്റേജ് പട്ടിണി കിട്ടിട്ടില്ല. മിമിക്രി കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നില്ലേ, എന്നെ ഇതേവരെ മിമിക്രി പട്ടിണി കിട്ടിട്ടില്ല, എന്നെ ഇട്ടിട്ടില്ല. കാരണം ഞാൻ അത്രയും അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നൊരു കലാകാരനാണ്. ഇനി ആ പ്രയത്നം മറ്റൊരു മേഖലയിലേക്ക് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിൽ ഞാനൊരു ഗ്യാങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിനെല്ലാ വിജയാശംസകളും നേരെയാണ്. ഈ കോവിഡ് സമയത്ത് ഒരു യൂട്യൂബ് ചാനലും ഫാമിലിയെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളൊക്കെ അത് പട്ടായി പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. കോവിഡ് വന്നിട്ടേ നമ്മൾ ഡിപ്രഷൻ അടിച്ചിട്ട് ദൈവം, എൻ്റെ ഒരു കുറേ ഷോസുകളൊക്കെ ക്യാൻസലായി പോയി. ഞാൻ ഇറ്റലിയിൽ ആദ്യം പോകാനായിട്ടിരുന്ന സമയമാണ്. ഇറ്റലിയിൽ ബുക്ക് ചെയ്ത് വെച്ച് പിന്നെ ഒരു 4-5 രാജ്യങ്ങളിലേക്ക് ബുക്ക് ചെയ്ത് അതെല്ലാം പോയി. അപ്പോൾ തന്നെ നമ്മൾ പരിപാടി പോകുന്നതല്ല വിഷയം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് വരെ നമുക്ക് സംശയമാണ്. അപ്പം ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ആ ടെൻഷൻ മറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ, ഒരു 10 മിനിറ്റ് 5 മിനിറ്റുള്ള വീഡിയോ, അത് കാണുന്നവർക്ക് റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വേറെ ആരും വിളിക്കാൻ പറ്റത്തില്ല. കാരണം അടുത്ത ഭാര്യ, അമ്മ, വൈഫ്, മക്കള്, മോനും മോളും ആരും വിട്ടിട്ടില്ല. അതായത് നമ്മൾ അടുത്ത പഞ്ചായത്തിൽ നിന്നും അടുത്ത വാർഡിൽ നിന്ന് പോലും ഒരാളെ വിളിക്കാൻ പറ്റത്തില്ല. കാസ്റ്റിംഗ് വീട്ടിൽ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ എപ്പിസോഡ്സ്
ഞങ്ങൾക്കൊന്നും അല്ല അതിനകത്ത് അഭിപ്രായം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ അഭിപ്രായം എൻ്റെ അമ്മയ്ക്കായിരുന്നു. അമ്മയെന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുമോ അല്ല ജീവിക്കുമോ, അമ്മ വീട്ടിലെങ്ങനെ പറയുന്നു അതുപോലെ അങ്ങ് പറയാം. ഞാൻ പറഞ്ഞ അങ്ങനെ, പക്ഷെ ഞാൻ മാത്രം ഓണത്തിൽ എനിക്കിഷ്ടപ്പെടാതെ ഞാൻ ഇച്ചിരി അഭിനയിച്ചു സംശയം. ഞാൻ ഓവർ ആക്ടിങ് ആയിരുന്നു. അയ്യോ, എനിക്കത് കാണുമ്പോൾ, ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ വേറൊരു ആർട്ടിസ്റ്റാണ് അത് ചെയ്യുന്നത്, ഒരിക്കലും ഞാൻ ചെയ്യിപ്പിക്കത്തില്ല. എന്തായാലും പറയണ്ട, പബ്ലിക്കായിട്ട് പറയണ്ട. അല്ല, എന്താണെന്നറിയോ, എന്നെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ഞാൻ കെ രാജീവ് സാറിൻ്റെ സീരിയലിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ പ്രൈം ടൈമിൽ ജനുവരി എന്ന് പറയുന്ന സീരിയൽ ഹീറോ ആയിരുന്നു ഞാൻ. അപ്പോൾ ആ സീരിയലിലെ ആക്ടിങ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി, അതെങ്ങനെയുണ്ടെന്ന് വിലയിരുത്തിക്കും. ഞാൻ അഭിനയിച്ചിരിക്കുന്നതിൽ ഓവർ ആക്ടിങ് ഉണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ നിങ്ങൾ നോക്കണം. കാരണം നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ ആൾ വേണം. ആ, അതായത് അവർ നമുക്ക് പകർന്നു തരുമല്ലോ. ഇത് ഒന്നും പകർന്നു തരാൻ പറ്റുന്ന, ഞാൻ അവർക്ക് അവരുടെയൊക്കെ ഭാഗങ്ങളാണ് ഞാൻ നോക്കുന്നത്, ഇവർ ശരിയായിട്ട് ചെയ്യുന്നതാണോ. അതിന് ഞാൻ അവിടെ കിടന്ന് മക്കളുടെ എൻ്റെ കാട്ടിയ ഉണ്ണിക്കുട്ടൻ മോൻ വിഘ്നേഷ് ആ രണ്ട് പടത്തിൽ, മൂന്ന് പടത്തിൽ അവൻ അഭിനയിച്ചു. ഒരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദിലീപേട്ടൻ്റെ കൂടെയും ജയറാമേട്ടൻ്റെ കൂടെയും നല്ല ക്യാരക്ടറുകൾ അവൻ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. എന്നെക്കാട്ടി ഓവർടേക്ക് ചെയ്ത് അവൻ അവിടെ വന്നു. ഭാവിയിൽ വരണം. അല്ല, അതങ്ങനെ വരണമല്ലോ, അങ്ങനെ വേണമല്ലോ. ഈ മത്തകുത്തിയ കുമ്പളം മുളക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ അത് ചെയ്തുകൊണ്ട് കൂടെ ഇരിക്കുകയാണ്. അല്ല, അവൻ എൻ്റെ ഒരു നല്ല ജഡ്ജാണ് അവൻ. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചോദിക്കടാ മോനെ, ഇത് കൊള്ളോ? അവൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴും എടുത്ത് കളയോ അത് മോനെ മനസ്സിലാവും. ഇപ്പോൾ അവൻ മറ്റുള്ള കുട്ടികളെ പോലെയല്ല, അവനൊരു ജഡ്ജ് ചെയ്യാനുള്ള ഒരു ടാലൻറ്റ് ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവന് നമ്മളും, അവന് ഇഷ്ടമില്ല, അവന് ചേരാത്ത പാട്ടുകളൊക്കെ അവൻ പാടും. അപ്പോൾ ഞാൻ പറയടാ അത് മാറ്റി പിടിക്കും, വേറൊരെണ്ണം എടുക്കുന്നൊക്കെ പറയുമ്പോൾ അത് മാറ്റി അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. കലയും ഞാൻ കൂടുതൽ കലയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം പഠിത്തം കഴിഞ്ഞിട്ട് സ്വയം തീരുമാനിച്ചോട്ടേ പറയാം. കാരണം ഞാൻ പ്രീ ഡിഗ്രി വെച്ചിട്ട് പഠിത്തം നിർത്തിയ ഒരാളാണ്. ഇതിൻ്റെ തിരക്ക് കാരണം എക്സാം എഴുതിയിട്ടില്ല. ഈ ചോദ്യപേപ്പർ എഴുതിയവരും എൻ്റെ ജയിച്ചു പോയി. ആ സത്യം, എൻ്റെ കൂടെ പഠിച്ചവന്മാർ, ഞാൻ എക്സാം എഴുതിയില്ല. കാരണം എന്താ വെച്ചാൽ കോൺഫിഡൻ്റ് ഇല്ല, നന്നായിട്ട് പഠിച്ചിട്ടില്ല. കാരണം അതുകൊണ്ട് ഇപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ലാത്തൊരു വേദിയിലോ ഒരു ഒരു സ്ഥലത്തോ ഞാൻ പോകില്ല. ഇപ്പോൾ ലൊക്കേഷനിൽ പോയിട്ട് പലരും ചാൻസൊക്കെ ചോദിക്കണില്ലേ, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അവിടെ ഉണ്ടാവും. എനിക്ക് ചമ്മല, ഇവരുടെ മുമ്പ് വെച്ചിട്ട് ഡയറക്റ്റ് എടുത്ത സാധനം എനിക്ക് വലിയ ചാൻസൊക്കെ ചോദിക്കും, ചമ്മല. അതാണ് പോകാറില്ല. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ടാലൻ്റ് ഉണ്ടല്ലേ, പക്ഷെ അതൊരു ആരും അത് പ്രയോഗിക്കുന്നില്ല. മറ്റൊരാളെ വിശ്വസിച്ച് നമ്മുടെ ടാലൻറ്റ് കാണിക്കാൻ നമ്മളെ അവർ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നുമില്ല. കാരണം നമുക്ക് കഥ എഴുതാനുള്ള കഴിവുണ്ടെങ്കിലും നമ്മൾ നമ്മളെഴുതാതെ മറ്റൊരാളെ ക്ഷണിക്കും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വേണ്ട, നോക്കട്ടെ, ഞാൻ ഒന്നും വിട്ടുകളയാം. ആ, ശ്രമിക്കുക, ഞാൻ നോക്കുക കേട്ടോ. ഇതൊന്നും സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ശ്രമം നടത്തി നോക്കുകയാണ്, അത് വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മിമിക്രി ഉണ്ടല്ലോ ജീവിക്കാനുള്ള. ഒരു 10 മിനിറ്റ് സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ളത് സ്റ്റേജിൽ നിന്ന് കിട്ടും, ആ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അത് ഞാൻ നിർത്തത്തില്ല. എൻ്റെ മരണം വരെയും മിമിക്രി ഞാൻ ചെയ്തിരിക്കും. അത് അങ്ങനെ തന്നെ പോട്ടെ. എൻ്റെ ഞാൻ എൻ്റെ എൻഡ് ഓഫ് ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എൻ്റെ മരണം പോലും സ്റ്റേജിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഈ ഉറക്കം നിന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഗുളിക കഴിക്കേണ്ട അവരത് മനസ്സിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ ഇങ്ങോട്ട് മുകളിലേക്ക് വിളിക്കുന്നത്. ഒരു ഒരു കാര്യം, സ്വാഭാവികമായിട്ടും 10-30 കൊല്ലം നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ, പ്രൊഫഷണലായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ചവരുണ്ട്, സന്തോഷിപ്പിച്ചവരുണ്ട്, അപ്ലിഫ്റ്റ് ചെയ്തവരുണ്ട്, നമ്മളെ തളർത്തിയവരുണ്ട്, ചവിട്ടി താഴ്ത്തിയവരുണ്ട്, നമുക്കെതിരെ പലതും പറഞ്ഞു നടന്നവരുണ്ട്, നമ്മുടെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിച്ചവരുണ്ട്, ഉണ്ടോ? ഒരുപാട് പേരുണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും ഞാൻ എൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കില്ല. കാരണം എൻ്റെ മെമ്മറിയിൽ എപ്പോഴും എനിക്ക് സന്തോഷം നൽകിയവരെയാണ് ഞാൻ കൂടുതൽ കൊണ്ടു നടക്കുന്നത്. വിഷമം നൽകിയിട്ട് ഒരുപാടുണ്ട്. ഞാൻ ഒരു ഷൂട്ടിന് എന്നെ വിളിച്ചിട്ട് മേക്കപ്പ് പിടിപ്പിച്ചതിന് ശേഷം എന്നെ പറഞ്ഞു വിട്ട ഇതുവരുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ എൻ്റെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഞാൻ കടം വാങ്ങിച്ചിട്ടാണ് തിരിച്ച് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവിടെ ഷൂട്ടിന് വന്നിട്ട് തിരിഞ്ഞ് ഷൂട്ടില്ലാണ്ട് വീട് വരെ വണ്ടി ഓടിച്ചു. ആ വണ്ടി ഓടിച്ച് പുളിയറക്കോണത്ത് സ്റ്റുഡിയോ മുതൽ വീട് വരെ ഞാൻ കരഞ്ഞ് പോയൊരു നിമിഷമുണ്ട് എൻ്റെ ലൈഫിൽ. അതെനിക്ക് മറക്കാൻ പറ്റില്ല, പക്ഷേ ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും വിഷമഘട്ടങ്ങളൊന്നും നമ്മൾ കൊണ്ടു നടക്കാറില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് വിഷമം പറഞ്ഞപ്പം അതാണ് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു, അതൊന്നും ഓർമ്മയിലില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. അതൊക്കെ സംഭവിക്കേണ്ട, അത് അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി എന്താ പറയുന്നത്, പോയ കാര്യത്തെക്കുറിച്ചിട്ട് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വിഷമിച്ചിട്ടോ ഒന്നുമില്ല. നമ്മളെ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്കൊക്കെ ശിക്ഷ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ അയ്യോ എന്നെ എന്തിനാണ് അത് ഈ കുഴിയിൽ ചാടിച്ചതെന്നൊന്നും പറയാം. ഒക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പറ്റുന്നതാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്.
നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരില്ല. കാരണം ഞാൻ ഒന്ന് എൻ്റെ ഡിഫോൾട്ട് ചെയ്യാൻ പറയുക, ഞാൻ ന്യൂസ് കാണുന്ന ഒരാളല്ലായിരുന്നു. ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് ഇത് പറയുന്നതെന്ന് അറിയിച്ചോളൂ. അതുകൊണ്ട് തന്നെ ലോകത്തെന്ത് നടക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ ചുറ്റിനും മിമിക്രി എന്ന് പറയുന്ന കുറേ സംഭവങ്ങളല്ലാണ്ട് യാതൊരു അറിവും എനിക്കില്ല. ലോകത്തിൻ്റെ കള്ളത്തരങ്ങൾ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നോടൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ 100% വിശ്വസിച്ചിട്ടാണ് അയാളോട് തിരിച്ച് മറുപടി പറയുന്നത്. അയാളെ വിശ്വസിച്ചിട്ടാണ്, പക്ഷേ അയാൾ പറയുന്നതെല്ലാം കള്ളമാണെങ്കിൽ എനിക്കറിയില്ല അയാൾ കള്ളമാണ് പറയുന്നത്. അങ്ങനെ കുറേ ന്യൂസ് കാണാഞ്ഞിട്ട് ഞാൻ കുറേ കുഴിയിൽ ചാടിയിട്ടുണ്ടായിരുന്നു. എന്നെ പറ്റിച്ച് ആ പറ്റിക്കുന്നവരോടൊപ്പം എന്നെയും കരുവാക്കിയിട്ടുണ്ട്, ഞാനും പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീടുള്ള ആ തിരിച്ചറിവിൽ ഞാൻ ഓരോന്ന് പഠിച്ച് ഇപ്പോൾ ഒരാളെൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോഴേ അയാളുടെ ഫിൽട്ടർ ചെയ്ത് എനിക്ക് അറിയാൻ പറ്റും. കാരണം ഇത്ര എക്സ്പീരിയൻസ് ആണ് എനിക്ക്, അയാൾ എത്രക്കാരനാണ്, അയാളുടെ വാക്ക് വരുമ്പോൾ തന്നെ എനിക്കറിയാൾ സ്ട്രെയിറ്റ് ആണോ റോങ് ആണോ മറ്റോ ഒന്നും അറിയില്ല. എനിക്ക് ഭംഗി വാക്കുകൾ പറയുന്നവരൊന്നിനെയും വിശ്വസിക്കാൻ പാടില്ല. ഒരുപാട് ചരിത്ര പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ ദൈവത്തെ പോലെയൊക്കെയാണ് വന്നിരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഇരുന്ന്. പക്ഷേ ആ ഭയങ്കര മാസ്കായിരിക്കും അവർ ഇട്ടിരിക്കണം, നമുക്ക് പിടിയിട്ടില്ല. നമ്മൾ അയ്യോ ഞാൻ ഒരാളെ ഇപ്പോൾ വിശ്വസിക്കില്ല, എനിക്ക് എന്നെ തന്നെ വിശ്വാസമല്ല, അതല്ലേ എൻ്റെ കളിയിൽ പോകുന്നത്. അപ്പം പിന്നെ ഇപ്പം ഞാനത് പഠിച്ചു. ഇപ്പം ഞാൻ ന്യൂസ് കാണും, പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി, അറിവുകൾ ഉണ്ടാക്കാനുള്ളൊരു ശ്രമങ്ങളിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവം ഇത്രയും വലിയ ലോകം ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്രയും നല്ല സന്തോഷമുള്ള ലോകം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സന്തോഷത്തിന് തിരഞ്ഞു പിടിച്ച് തുടങ്ങി. കൂടെയുള്ള കുറേ പേരുണ്ട്, നമ്മളെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ കൂട്ടുകാരെയൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ഏറ്റവും ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ടീമിൽ വരുന്നവർ ഇത്തരക്കാരായിരിക്കണം, ഇത്തര ഉള്ള ആൾക്കാരായിരിക്കണം, മറ്റുള്ളവരെ നമ്മൾ ടീമിലേക്ക് വരുത്താതിരിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്കൊരു ശാന്തി സമാധാനമായിട്ടുള്ളൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് വലിയ സിനിമാ നടനാകണ്ട, എനിക്ക് വലിയ മ്യൂസിക്കാരനാവണ്ട, എനിക്കങ്ങനെ പോയാൽ മതി കുഴപ്പമില്ലാതെ. കലയിൽ നിന്നു സഞ്ചരിക്കണം, കലയിലൂടെ സഞ്ചരിക്കണം ജീവിതാവസാനം വരെ. അപ്പോൾ ചോദിക്കണ്ട, അപ്പം പണിയെടുത്ത് ജീവിക്കില്ലല്ലേ, പണിയെടുക്കാതെ കല പണി തന്നെയാണല്ലോ. പുറത്തു നിന്ന് കാണുമ്പോൾ അത് പണിയെടുക്കാതെ ഓരോരുത്തർക്കും എത്ര പണിയെടുക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അല്ല മറ്റേ ദാസേട്ടൻ പാട്ട് പാടുന്ന ഏതോ ഒരു ഓഡിറ്റ് ഇതിൽ വെച്ചിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് ജയറാമിട്ട് ഒരു കഥ പറഞ്ഞറിയില്ലേ, ഒരാൾ പരിചയപ്പെട്ട് പെട്ടെന്ന് നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് സംസാരിച്ചു. ദാസേട്ടൻ വിചാരിച്ച് പരിചയം കൊണ്ട് സംസാരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ലാസ്റ്റ് ചോദിച്ചു പറയത്തില്ലേ. അപ്പം ദാസേട്ടൻ വേറെ പണിക്ക് പോകണ്ടോ, പാട്ടല്ലേ പാടുന്നു അല്ലേ. മോഹൻലാലിനോട് ചോദിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം. അപ്പം ഞാൻ പറയണ, ഓരോരുത്തർക്കും വ്യത്യസ്ത ടാലൻ്റ് ആണ് കൊടുത്തത്. ഇപ്പം ന്യൂസ് റീഡ് ചെയ്യുന്ന ആൾക്ക് ആ ന്യൂസ് റീഡ് ചെയ്യാനുള്ള കഴിവാണ് കൊടുത്തിട്ട്. അയാൾക്ക് പോയിട്ട് മണലി നോക്കണ പണി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, പറ്റാതെയൊന്നുമല്ല, എന്നാലും അയാൾക്ക് ചേരുന്ന പണി അവർ സെലക്ട് ചെയ്യാന്നുള്ളു. അപ്പം ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി ഞാൻ മിമിക്രി ചെയ്യുന്നതാണ്, ഒപ്പം കുറച്ച് പരിപാടിയുണ്ട്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാത്തതെന്നുണ്ടെന്ന് പറയുന്നൊന്നും നടക്കത്തില്ല, അതുകൊണ്ടാണ് പറയാം നടന്നിട്ട് പറയുന്നു. അപ്പോൾ എന്തായാലും പോയ വർഷങ്ങളൊക്കെ നമ്മൾ രൂപപ്പെടുത്തുന്ന വർഷങ്ങളായിരുന്നു ഈ പറഞ്ഞ ഈ നമ്മൾ കണ്ടിട്ട് നമ്മൾ അനുഭവിച്ചിട്ടും പഠിക്കാത്തതൊക്കെ നമ്മൾ മാറി നിന്ന് കണ്ടപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റി, നമ്മളെ രൂപപ്പെടുത്താൻ പറ്റി. ഇപ്പോൾ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് നടന്നു. ഇപ്പം ഈ സർക്കിളെല്ലാം ഇങ്ങനെ ചെറുതാക്കി ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരെ മാത്രം നമ്മുടെ കൂട്ടത്തിലേക്ക് നിർത്തിയപ്പം 10 പേരുണ്ടോ? ഇപ്പോൾ 10 താഴെയാണ്, അതിങ്ങനെ കൂടിക്കൂടി വരും. ഇപ്പം ഒരു 7 പേരായിട്ടുണ്ട്, ഇനി അത് 8 ആവും, 9. ആളെണ്ണം കൂടുന്നതിലല്ല കാര്യം, ഉള്ള ആളുകൾ സ്ട്രോങ് ആവുകയെന്നുള്ളത്. ഇപ്പം 10 പേര് മതി, നമ്മൾ 10 പേരിൽ ഉണ്ടല്ലോ, ആ 10 പേരിൽ വെച്ച് പൊക്കിയാലിൽ കൈക്ക് ശക്തി കിട്ടുള്ളൂ എന്ന് പറയുന്നില്ല. ആ ഉള്ളവർ ശക്തിയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞവരോ തളർന്നവരോ ഒന്നും ആയിപ്പോരുത് വിരലുകൾ. അപ്പോൾ ആ വിരലുകൾ ഇപ്പം ശക്തി അർജിച്ചുകൊണ്ടിരിക്കുന്നത്. ലിറിക്സും മ്യൂസിക്കും ചെയ്യുന്നത് പിന്നെ നമ്മുടെ കിഷോർ കലാഭവൻ എന്ന് പറയുന്ന ആൾ സൗദിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു ചങ്ക് ഫ്രണ്ടായിട്ട് തന്നെ ഒരാൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും, ഞാൻ എവിടെ പോയാലും അദ്ദേഹം ഉണ്ടാവും ഇനിയുള്ള യാത്രകളിൽ. അത് പ്രദീപ് എന്ന് പറയുന്ന, പ്രദീപ് നല്ലൊരു ബെസ്റ്റ് ആക്ടറാണ്, ഒരു ഫിലിമിലൊക്കെ ഫിനാൻസ് സൈഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആൾക്കൊരു കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റെക്കോർഡിസ്റ്റ്, ദൃശ്യം പോലുള്ള ഹിറ്റ് സിനിമകൾ റെക്കോർഡിസ്റ്റ് ആയിട്ടുള്ള ബിജു ബേസിലുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നടത്താൻ വേണ്ടി ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങിയായിരുന്നു കേട്ടോ, അത് പറഞ്ഞില്ലല്ലോ. ഇത് എൻ്റെ മക്കളുടെ പേരിൻ്റെ ആദ്യാക്ഷരങ്ങൾ എടുത്തിട്ട് വിവൈ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഡബിങ്ങും എഡിറ്റിങ്ങും അല്ല, കൊല്ലത്ത്. അപ്പോൾ അത് നമ്മുടെ ഒരു, ഞങ്ങൾക്ക് ഇപ്പം ബിജു വേസിനൊരു സ്റ്റുഡിയോ ഉണ്ട്, ദിലീപ് ബാബുവിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ
മ്യൂസിക് സ്റ്റുഡിയോ ദിലീപ് ബാബുൻ്റെ, എൻ്റെ ഡബ്ബിങ്ങ് ഇത്, മറ്റേയാളുടെ എഡിറ്റിംഗും ഇടിയൊക്കെ ചെയ്യാനുള്ളത്. അപ്പം എല്ലാം ഈ വന്നിരിക്കുന്നവരൊക്കെ അത്യാവശ്യം ഇതും ജീവിത അഭിലാഷമാക്കി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യണല്ലേ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതെ അതെ, നല്ല കാര്യം. അതെല്ലാ വിജയാശംസകളും നേരെയാണ്. പെട്ടെന്ന് വീണ് കിട്ടിയതാണ് സുധീർനെ. ഈ പിന്നെ ബിനോയ് എന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം 3 വർഷമായി. 3 വർഷത്തിൽ കൂടുതലായി. ആ, അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ സമയമെന്ന് പറയുന്നുണ്ടല്ലോ, ഈ 3 വർഷത്തിൽ ഇന്നാണ് ആ സമയം കിട്ടുക. അതുപോലെ എല്ലാത്തിനും എൻ്റെ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അത് നടക്കട്ടെ. നമ്മളിപ്പോൾ എന്നോട് പലരും വിഷമിച്ചൊക്കെ ചോദിക്കാറ് ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ, ജയസൂര്യ സുരാജൊക്കെ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടപ്പെട്ട. അപ്പോൾ എനിക്കില്ലാത്ത വിഷമം, അയാൾക്ക് എന്തിനാണ് വിഷമം? എനിക്കൊരു വിഷമവുമില്ല. കാരണം എന്താണെന്ന് അറിയാം, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വരുമെന്നുള്ള വിശ്വാസം 100%. എല്ലാവർക്കും ഒരേ സമയത്ത് വണ്ടി വരില്ലല്ലോ. വെഞ്ഞാറമ്പൂട്ടിലോട്ടുള്ള വണ്ടി വന്നുകൊണ്ട് അവൻ കയറിപ്പോയി, മരടിലേക്കുള്ള വണ്ടി അതോ അവൻ കയറിപ്പോയി. ഞാനിപ്പോൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക, കൊട്ടിയത്തോടുള്ള വണ്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അത്രയേ ഉള്ളൂ കാര്യം, അത്രയേ ഉള്ളൂ. നമുക്ക് ഞാനൊരിക്കൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ കൈരളിയിൽ. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇതേപോലെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ, സമയമാണ് ചേച്ചി, സമയമാകുമ്പോൾ വരും, വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ മൈൻഡ്, നിങ്ങളെയൊക്കെ ഭയങ്കര ഇതാണെന്ന് പറയും. ഒന്നുമില്ല, നമ്മൾ കിട്ടിയിൽ സന്തോഷിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ 30 വർഷത്തെ കലാജീവിതത്തിൽ ഞാൻ ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു വൈഫിനെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആ ആൾ എന്നെ മെൻ്റലി തകർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആ ആളുടെ സപ്പോർട്ട്, അവരുടെ സ്നേഹം, ഇതൊക്കെ തന്നെയാണ്. രണ്ട് മക്കളെ ദൈവം തന്നു, നല്ല രണ്ട് മക്കളെ, വിഘ്നേഷും വൈഷ്ണവിയും, രണ്ടുപേരെ എനിക്ക് തന്നു. എൻ്റെ അമ്മ, എൻ്റെ 25-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇനിയൊരു കലാകാരനാവണമെന്ന് ഞാൻ. അപ്പം ഒന്നുമില്ലെങ്കിലും 1000 പേര് കൂടുന്നിടത്ത് ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഓരോ നിമിഷങ്ങളും ഓരോ സ്റ്റേജിലും അച്ഛൻ ഞാൻ അറിയാണ്ട് ഒളിച്ചു വന്നിട്ട് ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് എൻ്റെ പരിപാടി കാണും. അപ്പോൾ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അച്ഛൻ്റെ കാര്യം, അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. കാരണം ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് കണ്ടിട്ടും പോകാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഉണ്ട്, ഞാൻ എൻ്റെ 25, ഞാൻ ഇവിടെ അത്യാവശ്യം സ്റ്റേജിലും പിന്നെ അന്ന് കിരൺ ടി വിയിൽ ആങ്കർ ആയിരുന്നു ഞാൻ. കിരൺ ടി വിയിൽ ചിരിക്കുടുക്ക എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ അന്ന് ഞാനൊരു ബറോഡയിൽ പ്രോഗ്രാമിലായിരുന്നു. പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ രാവിലെ കിടന്ന് വന്നിട്ട് ഉറങ്ങി, ഒരു 7-7:30 ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുണർത്തത്. അച്ഛനിങ്ങനെ സുഖമില്ല, നീ ഹോസ്പിറ്റലിലേക്ക് വാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്കും അച്ഛൻ പോയി. അപ്പം ഒരു സങ്കടം അതുണ്ട്. പിന്നെ മറ്റൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സങ്കടം പറയാൻ എനിക്ക് ഇഷ്ടമല്ലാതെയാണ്, ചോദിച്ചുകൊണ്ട് പറയുന്നതാണ് എനിക്ക്. കാരണം ഞാൻ ഈ സിനിമയിൽ ഒരുപാട് അത്യാവശ്യം പ്രതീക്ഷ കൊടുത്തിരുന്നു സംവിധായകരിൽ. അവർ വിളിക്കും, ഇപ്പോൾ ജയരാജ് സാറ് വിളിക്കും, മറ്റവർ വിളിക്കും, ആ ഒരു ബന്ധം കൊണ്ട്. ഇപ്പോൾ ബിനോയ് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചു, ബിനോയ് പറയും ഞാൻ വിളിക്കും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു വിശ്വാസം ബിനോയിൽ തരും. അങ്ങനെ ഒരു വിശ്വാസമുള്ള കുറേ അവർ പറ്റിച്ചു എന്നല്ല കേട്ടോ പറയുന്നത്, എനിക്ക് പറ്റിയൊരു ക്യാരക്ടർ അവർക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് അവർ വിളിക്കാത്തത്. പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ച്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു നടനാവുമെന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒന്നും വിളിക്കാതെ വന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ അതിലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ കസേര കിട്ടിയപ്പോഴാണ് ഞാനും താങ്കളെ വിളിച്ചത്. അതെ, അപ്പോൾ അത് സത്യമാണ്. അത് അവരൊരിക്കലും നമ്മുടെ സുഹൃത്തുക്കൾ സിനിമയിൽ സജീവമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. നമുക്കതിന് വിധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അത് വിധിയുണ്ടെങ്കിലേ അവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ, എൻ്റെ അമ്മ ഉണ്ണിക്കുട്ടൻ്റെ സിനിമ, എൻ്റെ മോൻ്റെ സിനിമ, ഞാൻ വീട്ടിൽ ഉണ്ണിക്കുട്ടനെന്നാണ് വിളിക്കുന്നുണ്ട്, ഉണ്ണിയുടെ സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണെല്ലാം നിറഞ്ഞു എന്നിട്ട് പറഞ്ഞു എൻ്റെ മോന് വരാൻ പറ്റിയില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞേ നിങ്ങളുടെ മോന് വരാൻ പറ്റില്ല, നിങ്ങളുടെ കൊച്ചുമോൻ വന്നില്ല, അതിൽ സന്തോഷിച്ചുകൂടെ? കരയുമോ അമ്മ, ഭയങ്കരമായിട്ട് കരയുമോ? എന്നിട്ട് രണ്ടാമത്തെ പടം, ദിലീപേട്ടൻ്റെ പടം ഇറങ്ങിയപ്പോൾ ഇതും കണ്ടിട്ട് ഈ അമ്മയ്ക്ക് ഇത് തന്നെയേ ഉള്ളൂ പറയാൻ, എൻ്റെ മോൻ വന്നില്ലല്ലോ, എൻ്റെ മോൻ വന്നില്ലല്ലോ എന്ന്. ഓൾറെഡി ഞാനത് മറന്നു, വരാത്ത പോട്ടെ, നമ്മൾ കിട്ടിയില്ല സന്തോഷിക്കുക എന്നുള്ളതിലാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇന്ന് ഞാൻ പറയണേ, എനിക്ക് നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള മാർഗം ദൈവം തരുന്നുണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് കിട്ടാത്തതിന് ഓർത്ത് സങ്കടപ്പെട്ടത് ഒരു കാര്യമില്ല. നമുക്ക് കുറച്ച് എനർജി നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മളൊരു രോഗിയായിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. വിഷമിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കും. വിഷമിക്കാനാണെങ്കിൽ 1000 കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മെമ്മറിയിൽ നിന്ന്. ഈ അമ്മയുടെ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായിപ്പോയി. ഈ ഇത് എൻ്റെ മോനൊന്ന് സിനിമാനടനായിട്ട് കണ്ണടയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്കെങ്ങനെ സിനിമയെന്ന് പറയുന്നത് വേറൊരാൾ അവസരം തന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പോൾ ആ കാഴ്ചപ്പാട് മാറിയുള്ളൂ.
അത് മാറി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചു, അതിനുവേണ്ടി ട്രൈ ചെയ്തപ്പോൾ എല്ലാവരും എന്നോടൊപ്പം വന്നു. ഈ പറഞ്ഞ 7 പേരുണ്ടായിരുന്നു പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. 7 പേര് ഈ ആഗ്രഹത്തിൻ്റെ പുറകിൽ ഞാൻ നിന്നുകൊണ്ടാണ് 7 പേരും വന്നത്. അപ്പോൾ ഈ ആഗ്രഹം സ്ട്രോങ് ആവുകയാണെങ്കിൽ ഇത് 7 എന്ന് പറയുന്ന 70, 700 ഒക്കെ ആവും. അത് ആഗ്രഹം സ്ട്രോങ് ആവണം, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മളെ ദഹിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവണം. ഒരു ചില മനുഷ്യരുടെ മുന്നിൽ നമുക്ക് പ്രൂവ് ചെയ്യണം എന്നൊരു നിശ്ചയദാർഢ്യം കൂടെ എന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. എന്നെ കരയിപ്പിച്ചിട്ടുള്ളവരുടെ മുമ്പിൽ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സാധനം എൻ്റെ കൈ പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ വരും. അത് കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കത്തോളൂ. ആ ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഈ താടി വളർത്തിയിരിക്കുന്നത്, നിരാശ കൊണ്ടാണോ? അതിപ്പോൾ സുബിയുടെ മരണത്തിന് ഇന്നലെ പോയപ്പോൾ അവിടെ ഒരു എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ സുമേഷ് തമ്പി എന്നോട് വന്ന് ചോദിച്ചു, എന്താ നിൻ്റെ മുഖത്ത് സങ്കടമെന്ന് ചോദിച്ചു. അല്ലേ, ഉറപ്പല്ലേ, ഞാൻ പറഞ്ഞില്ലേ ചോദിക്കും. ആ സങ്കടം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞെടാ, ഇത് സങ്കടപ്പെടേണ്ട നിമിഷമല്ലേ, ഇവിടെ സന്തോഷിക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ, കാരണം ഞാൻ ഡിപ്രഷൻ അടിച്ച് അവിടെ നിൽക്കുന്നത്. കാരണം അവളുടെ ബോഡിയുടെ അടുത്ത് നിൽക്കല്ലേ, നമ്മൾ അവിടെ നിൽക്കുമ്പം നമ്മളാകെ ഒരു ബ്ലാങ്കായിട്ടാണ് നിൽക്കുന്നത്. അത്രത്തോളം ഒരു സന്തോഷ നിമിഷങ്ങളായിരുന്നു അവളുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ. അപ്പോൾ എന്തപ്പോൾ എന്നോട് ചോദിച്ചത്, ഞാൻ ചോദിച്ചു എന്താ സന്തോഷിച്ചിരിക്കണമെന്ന് ചോദിച്ചു. ഇവിടെ എനിക്ക് ഇതായിരുന്നു ദേഷ്യം വന്നത് അവൻ്റെ ചോദ്യം കേട്ടിട്ട്. അപ്പോൾ അതല്ലടാ, നീ ഇങ്ങനെ താടിയൊക്കെ വളർത്തി ഇങ്ങനെ നിൽക്കുക, അത് അപ്പോഴെനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലടാ, നീ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിതൊക്കെ ലെവലൊക്കെ ചെയ്യുള്ളൂ, അല്ലാണ്ട് നടക്കുമ്പം നമ്മളെങ്ങനെയാണോ അതുപോലെ നടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ താടിയിലോ രോമം വെള്ളം നിരയിലോ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖമില്ല. എനിക്കതൊക്കെ സന്തോഷമാണ്. ഇങ്ങനെ എങ്ങനെ ഇരിക്കണോ അങ്ങനെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും. ക്യാമറമാനാണ് പറഞ്ഞത്, എനിക്ക് തീർത്തില്ല. മേക്കപ്പ് ചെയ്യാൻ തന്നെ സുന്ദരനാണ് താങ്കൾ. പക്ഷെ ക്യാമറയ്ക്കുള്ള സൗന്ദര്യം മുഖത്തല്ലല്ലോ വരണ്ട, സ്വഭാവത്തിലാണ് വരണ്ട. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. വീണ് കിട്ടിയ സമയമാണ് അതിലേക്ക് അത് പറഞ്ഞാണ് വന്നത്. ഇപ്പോൾ തന്നെ തിരിച്ചും പോവാണ്. ഒരുപാട് സന്തോഷം സീ മലയാളം ന്യൂസിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സീറ്റിലേക്ക് വന്ന് ഇരിക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അത് മറ്റൊരാളെ ആരെങ്കിലും ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. കാരണം എല്ലാവരും എല്ലാം പെർഫെക്റ്റാണ്, എല്ലാവരും എനിക്കിഷ്ടമാണ്. എന്നെ ഞാൻ കാരണം ആരെങ്കിലും ഒക്കെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.